ഓം ഇന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് സ്വപ്നങ്ങളുടെ അർത്ഥത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വന്നിറാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ആദ്യത്തിന് നമ്മൾ കാണാൻ പോകുന്നത് പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത് ഞാൻ മരിച്ചുപോയ എൻ്റെ ബന്ധുക്കളെ സ്വപ്നം കാണുന്നു അത് എനിക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോവുകയാണോ ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഫീലിംഗ് ഇത് മിയർലി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ റെക്കോർഡായിരിക്കുന്ന ഭയത്തിൽ നിന്ന് റിലേറ്റഡ് ആണ് എന്ന് ഉറപ്പാണ് പലപ്പോഴും നമ്മൾ ആദ്യം കാണാൻ മരിച്ചുപോയ ഒന്നൊരു അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശൻ അമ്മ ഇങ്ങനെയുള്ള റിലേഷൻസ് റിലേഷൻസാണ് കാണാം മനസ്സിലാക്കിക്കോളുക ഞാൻ എൻ്റെ അച്ഛനെയോ അമ്മേനെയോ മുത്തശ്ശനെയോ മുത്തശ്ശീനെയോ ഇങ്ങനെയുള്ളതായിട്ടുള്ള ക്ലോസ് റിലേഷൻസിന് ഞാൻ സ്വപ്നം കാണുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൊച്ചു കുഞ്ഞ് വീണ്ടും ആ അച്ഛൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയാണ് ആ അമ്മയുടെ പരിലാളന കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണ് ആ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ വാത്സല്യത്തിന് വേണ്ടി കൊതിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ മനസ്സിലാക്കുക എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റിയാണ് അതിനെ അതിജീവിക്കാൻ എന്ത് വേണമെന്ന് കൂടെ പറഞ്ഞരട്ടെ ഒട്ടും വിഷമിക്കേണ്ട ഏത് റിലേഷൻ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ ആ റിലേഷൻ്റെ രൂപത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ഭഗവാൻ നമ്മൾ പാടാറില്ലേ ത്വമേവ മാതാശ്ച പിത ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ എന്ന് പാടാറില്ലേ അതുകൊണ്ട് ഈശ്വരനെ ആ ഒരു ബന്ധത്തിൻ്റെ ഉള്ളിൽ കണ്ട് അനുഭവിച്ച് ആ ഒരു ഭാഗങ്ങ് ഭാഗങ്ങൾ ചെയ്യൂ അവിടെ നമ്മുടെ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി കൊണ്ടെന്ന് അറിയട്ടെ അതോടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഭയം ടെൻഷൻ ഇല്ലാതാവും ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളില്ലാതാവും ഇത്തരം സ്വപ്നങ്ങൾ വരാതെയാവും പിന്നെ നിങ്ങൾ തീയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഏത് രീതിയിലുള്ളതായിട്ടുള്ള തീ കാണുന്നു അതിൻ്റെ ആധാരത്തിൽ അതിൻ്റെ അർത്ഥം മാറും നമ്മൾ കാണുന്നത് തീ കത്തി പോകുന്നതാണെന്ന് വിചാരിക്കുക ആളിപ്പടരുന്ന തീ എപ്പോഴും ശുഭശകുനമാണ് ആളിപ്പടരുന്ന എന്താർത്ഥം പ്രോഗ്രസ്സിലേക്ക് ഹൈറ്റ്സിലേക്ക് പോകാന്നാണ് അർത്ഥം അതുകൊണ്ട് ആളിപ്പടരുന്ന തീയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പുരോഗതി വരാൻ പോകുന്നു ചിലര് ഷോപ്പ് കത്തുന്നത് സ്വപ്നം കാണും ചിലർ ബിസിനസ്സിൽ അവരുടെ സ്ഥാപനം കത്തുന്നത് സ്വപ്നം കാണും ചിലർ വീട് തീ പിടിച്ചു എന്ന് സ്വപ്നം കാണും ഒട്ടും പേടിക്കേണ്ട അഗ്നി എപ്പോഴും ശുഭ സൂചകമാണ് അത് നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് എന്റെ ഷോപ്പിന് തീ പിടിച്ചു എന്ന് സ്വപ്നം കണ്ടു എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ഷോപ്പ് പ്രോഗ്രസിലേക്കാണ് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ തീയിന് സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ ചിലര് പുക സ്വപ്നം കാണുന്നുണ്ട് പുക എങ്ങനെ എന്നുള്ള ആധാരത്തിലാണ് പുക നമ്മൾ വെറുതെ പുകയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ സംശയം ഭയം അല്ലെങ്കിൽ ഇതിനനുബന്ധമായിരിക്കുന്ന ഫീലിങ്സ് വരുമ്പോഴാണ് അധികാളുകളും പുക സ്വപ്നം കാണുന്നത് അഥവാ പുക നിങ്ങൾക്ക് ചുറ്റുവാണ് നിങ്ങൾ പുകയിൽ നിൽക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആരൊക്കെയോ നമുക്ക് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് മീൻസ് നിങ്ങൾക്ക് വിരോധമായിക്കൊള്ള രീതിയിൽ സംസാരവും സങ്കല്പവും പ്ലാനിങ്ങും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉണ്ടാവുന്നത് അത് കേട്ടപ്പോൾ വീണ്ടും അയ്യോ അങ്ങനെ വന്ന എന്താ ചെയ്യാന്ന് ഭയപ്പെടേണ്ട കാരണം നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈശ്വരന്റെ ആ ഒരു സുരക്ഷാ കവചം ആ പരമശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട് കരുതിക്കൂട്ടി നമ്മളെ ചതിക്കാൻ വേണ്ടി മോശമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകള് ആ പ്ലാനുമായിട്ട് ദൂരന്തേ അവര് പോയി പോയിട്ടുണ്ടാവും നമ്മൾ അറിയും കൂടിയില്ല നമുക്ക് ഇങ്ങനൊരവസ്ഥ കടന്നുപോയിന്ന് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ അവർ പിന്നിലെന്ന് കാരണം നിങ്ങൾ ആ സമയത്ത് ഈശ്വരന്റെ കൈകളിലായിരിക്കും ഒരു കാര്യം മാത്രം ഒരിക്കലും ഭഗവാന്റെ കൈവിടരുത് ആ കൈ വിട്ടുകൊണ്ടുള്ള ജീവിതാകരുത് കൈ പിടിച്ചുകൊണ്ട് മുന്നേറൂ എന്നാൽ ആര് എവിടെയൊക്കെ പുകയുണ്ടാക്കിയാലും അതിൻ്റെ പ്രഭാവം ഒന്നും നമുക്ക് ഏൽക്കില്ല അതുകൊണ്ട് പുക കാണുന്നതിൻ്റെ അർത്ഥം ഇതെന്ന് പറഞ്ഞു മാത്രം അതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് സബ്കോൺഷ്യസ് മൈൻഡ് ആ സ്വപ്നം കാണിച്ചിരുന്നറിയോ ആവാൻ പറയുകയാണ് യെസ് നമ്മൾ കുറച്ചും കൂടെ ഈശ്വരന്റെ കൈകളെ രക്ഷ കൂട്ടണം നമ്മുടെ ചുറ്റുമുള്ളതായിട്ടുള്ള കവചം നമ്മൾ ശക്തമാക്കണം അവെയറായിക്കൊണ്ട് ബോധവാന്മാരായിക്കൊണ്ട് ഓരോ കർമ്മവും ചെയ്ത് മുന്നേറണം എന്ന് പറയാണ് പിന്നെ ഒന്ന് ചെരുപ്പ് സ്വപ്നം കാണുമ്പോൾ ചെരുപ്പാണ് സ്വപ്നം കാണുന്നതെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ ചെരുപ്പിട്ട് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്റ്റെപ്സ് വളരെ അക്യൂറേറ്റ് ആണ് എന്നാണ് അർത്ഥം അതുകൊണ്ട് ചെരുപ്പ് കാണുന്നത് മോശമല്ല ചെരുപ്പ് കാണുന്ന നല്ലതാണ് പിന്നെ അഥവാ നിങ്ങൾ ചെരുപ്പ് വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ പുതിയ പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് തയ്യാറാവാൻ വേണ്ടി പറയുകയാണ് ചെറുപ്പ് മിസ്സി എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക എൻ്റെ പ്ലാനിങ്ങിൽ എവിടെയൊരു മിസ്സിങ് ഉണ്ട് അതിന് ഞാൻ ഫില്ല് ചെയ്യാൻ കെയർഫുൾ ആവണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ചെറുപ്പ് മിസ്സിങ് ഉള്ളത് കാണിക്കുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൂടി വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് പറയാൻ സാധനം വാങ്ങുന്നത് തീർച്ചയായിട്ടും സാധനം വാങ്ങിക്കൂട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉയരത്തിലേക്ക് പ്രോഗ്രസ്സിലേക്ക് അഥവാ സമൃദ്ധിയിലേക്കാണ് യാത്ര എന്നാണ് അർത്ഥം അതുപോലെ തന്നെ മഴവില്ല് അതിമനോഹരമായിരിക്കുന്ന പ്രകൃതിയുടെ രചനയാണല്ലോ മഴവില്ല് റയർ ആയിരിക്കുന്ന ഒരു ക്രിയേഷൻ അതുകൊണ്ട് തന്നെ മഴവിലിന് സ്വപ്നം കാണുന്നു എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിറങ്ങളേഴും നിറഞ്ഞ ജീവിതമായിക്കൊണ്ട് സമ്പൂർണ്ണ സമൃദ്ധി വരുന്നു എന്നാണ് അർത്ഥം ഇനി ചിലരെ ശ്മശാനം സ്വപ്നം കാണാറുണ്ട് പേടിച്ചു പോകും നമ്മൾ ശ്മശാനം സ്വപ്നം കണ്ട് ഞെട്ടി കൊണ്ടു എന്നൊക്കെ ഒട്ടും പേടിക്കേണ്ട ശ്മശാനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കഷ്ടകാലത്തിൻ്റെ അവസാനവും നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കം അഥവാ സമ്പൂർണ്ണമായിരിക്കുന്ന നല്ല കാലത്തിൻ്റെ ആരംഭമാണ് അതുകൊണ്ട് ഇന്ന് പറഞ്ഞെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് വേറെയും കുറേ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുന്നത് അതനുസരിച്ച് അടുത്ത വീഡിയോ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു തരണം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായി ഒന്ന് പക്ഷികളെയും മറ്റൊന്ന് മൃഗങ്ങളെയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അഥവാ അതിന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുമില്ല സോ നിങ്ങളുടെ ചോയ്സാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ അനുസരിച്ച് ഞാൻ ആ രണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും ഓം ശാന്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി